Put your head on my shoulder. അപ്പോൾ കൂടുപ്പുറപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിന്നിരിക്കുന്ന എക്സ്പെരിമെൻ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ ഇരുന്നപ്പോൾ എനിക്ക് ചൂണ്ടിടാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. അപ്പോൾ ഇത് നമ്മുടെ തോടിലാണെങ്കിൽ ലേശം വെള്ളം വറ്റിക്കിടക്കണം. അപ്പോൾ നമുക്ക് നേരെ ചൂണ്ടിടാൻ വേണ്ടി ഒന്ന് പോകാൻ തോന്നി. അപ്പോഴത്തേക്കും നമ്മൾ മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ലേ നമ്മൾ പോകുന്നത്. നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് വല്ലോ കെട്ടാൻ വേണ്ടി നമുക്കൊരു കമ്പ് വെട്ടിയെടുക്കണം. നമുക്ക് കമ്പ് വെട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പിക്ക് നമ്മൾ ചെത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചൂണ്ടൻ കെട്ടിയിട്ട് നമുക്ക് നേരെ തോട്ടിലേക്ക് പോകാം. ഇതാരാണ് നമ്മുടെ തോട്ടിൽ മീൻ പിടിക്കാൻ വേണ്ടി കൂരുക്കിടുക കണ്ടുവച്ചേക്കുന്നതാണ്. അപ്പോൾ കൂടെ ഉറപ്പ് നമ്മൾ നമ്മുടെ മീൻ പിടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീൻ പിടിക്കുന്ന സ്ഥലം. നമ്മൾ ഇച്ചിരി കൂടെ ഫ്രണ്ടിലേക്ക് പോകാം. അപ്പോൾ അവിടെയായിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. എന്നാണ്ട് ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട്. ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് നമ്മൾ ആണ്ട് നേരെ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചൂണ്ടിടും. അവിടെ നേരെ അടിക്കും മീൻ. അപ്പോൾ നമ്മൾ നമുക്ക് ചൂണ്ടയുടെ തീറ്റ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ നേരെ തീറ്റ തയ്യാറാക്കാൻ പോകാം. അപ്പോൾ നമ്മൾ തീറ്റ തെറ്റാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് കുഴക്കാണ്ട്. നമുക്ക് ആദ്യം മൈദ നമുക്ക് കൂട്ടിച്ചിടാം. അപ്പോൾ നമ്മൾ മൈദ ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇച്ചിരി വെള്ളം കുടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ വെള്ളം കൂടിപ്പോൾ രാത്രി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ തീറ്റ. നമ്മൾ മൈദയും മഞ്ഞപ്പൊടിയും കൂടെ കൂട്ടി മിക്സാക്കിയ നമ്മുടെ തീറ്റ ഇതാണ്. ഇനി നമുക്ക് നമ്മുടെ തീറ്റയിൽ നിന്ന് നമ്മുടെ ചൂണ്ടക്കുളത്തേക്ക് ചെറിയൊരു ബോള് നമ്മൾക്ക് എടുത്താൽ നമ്മുടെ ചൂണ്ടക്കുളത്തേക്ക് നൈസായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അതൊന്നും എടുക്കേണ്ട, ഇച്ചിരി നമ്മൾ എടുത്തിട്ട് അതിലേക്ക് പടുക്കെ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ ചൂണ്ടിടാൻ തീറ്റിടുന്നത്തേക്കും നമ്മുടെ വാഴയ്ക്ക് വരയന്മാർ വന്ന് കുത്തിക്കൊണ്ട് പോവാണ്. നമ്മുടെ വലിയ മീനുകൾക്ക് വന്ന് തിന്നാൻ വേണ്ടി ഒരു അവസരം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഏതായാലും നമുക്ക് തീറ്റ കോർത്തിടാൻ വേണ്ടി മാത്രമേ സമയം കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചെറിയ മീനുകളുടെ ശല്യം കാരണം നമ്മുടെ ഇവിടെ മീനൊന്നും അടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഇച്ചിരി മണ്ടയിലേക്ക് അങ്ങ് പോകുമ്പോഴത്തേക്കും അവിടെ ചെറിയ ഇത് കൂട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു പാലത്തിൽ ഇതുണ്ട്, ഒരു പാലത്തെ കൂടെയൊക്കെയാണ് നമ്മൾ കയറി പോകേണ്ടത്. അപ്പം നമ്മൾ എന്താണ്ട് ഇച്ചിരി ഫ്രണ്ടിലേക്ക് അങ്ങ് പോകണം. നമ്മുടെ ചൂണ്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ ചെയ്യില്ല. നമ്മുടെ ഒരു പാടമാണ്, പാടമല്ല, പണ്ട് പാടമായിരുന്നു, ഇപ്പോൾ ഒരു പമ്പം അല്ല ഭയങ്കരം. നമ്മളിത് കൂടെ പുല്ലിക്ക് കയറി കിടക്കുവാണ്. ഇതുണ്ടോ നമ്മുടെ തോട്. നമുക്ക് ഇച്ചിരി അങ്ങ് ഫ്രണ്ടിലേക്ക് വേണം. ഇനി ഇച്ചിരി അങ്ങ് നല്ല രസമില്ല ഇവിടെ നടക്കാൻ. എന്നാ കൊണ്ടല്ലേ വരുന്ന സ്ഥലം പോലെയുണ്ട്. അപ്പോൾ അതാണ്ട് അതുകൊണ്ട് ഇവിടെ സൈഡിലായിട്ട് ഇപ്പുറത്തെ സൈഡിൽ തോട്, ഇപ്പുറത്തെ സൈഡിൽ പള്ള. വേണ്ടേ ഞാൻ പറഞ്ഞ സ്ഥലം നാണ്ട ഇവിടെയാണ്. ഇവിടെ ഉണ്ട് മീൻ. അവിടെ നിന്ന് നാണ്ടൊരു വാഴ കഴിഞ്ഞ് എന്താണ്ടേ ഇവിടെയുണ്ട് മീൻ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇവിടെ ഇടാനാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഇടാം. അവിടെ ഇങ്ങോട്ട് അറിയുന്നത് അവിടുത്തെ അപ്പടി വാഴയ്ക്ക വരേനെ ശല്യം ആയതുകൊണ്ടാണ്. നമ്മുടെ മറ്റേ ടൈഗർ ഫിഷ് ഇല്ലേ, ആ മറ്റേ കുഞ്ഞു സാധനം, ആ സാധനത്തിൻ്റെ ശല്യം കാരണമാണ്. അത് എവിടെ ചെന്നാലും അതുണ്ട്, തീർത്തിപ്പണ്ടാരം. ഇപ്പോൾ ആണ്ടേ ഒറ്റ മീൻ അടിപ്പിക്കുന്നില്ല. അത് നമ്മുടെ മാവായതുകൊണ്ട് അത് ഏട്ടൊന്ന് കുട്ടിക്കൊണ്ട് പോവുക. കൂട്ടത്തോടെ ഇങ്ങനെ അവർ വന്നിട്ട് അടിച്ചോണ്ട് അങ്ങ് എടുത്തോണ്ട് അങ്ങ് കുറുവന്മാർ. അപ്പോൾ നമ്മൾ കുറേ നേരത്തിന് കാത്തിനു ശേഷം നമുക്കൊരു സൂപ്പർ കിടുക്കാച്ചൊരു കുറുവ മീൻ അടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വലിച്ചെടുത്ത ഒരു മരത്തിന് വെള്ളമൊക്കെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ കിടുക്കാച്ചൊരു മീനാണത്. നേരെ പൊക്കി തീരാണ്ട് നമ്മൾ ഈ കാണുന്ന ഈ തേക്കിൻ്റെ കുഞ്ഞി തൈഡ് മണ്ടേ ആയിപ്പോയി. അതായത് നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞിക്ക് മീൻ. അയ്യോ മീനെ കിടക്കില്ല മീനെ. നമുക്ക് ഇങ്ങനെ കാണാൻ മനസ്സിലാൻ കണ്ട കണ്ട വലിൻ്റെ അറ്റത്ത് കറുപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞു മീനെ നമുക്ക് കാണാൻ നമ്മുടെ കുപ്പിക്കകത്തേക്ക് ഇറക്കി വിടാം. അതുകൊണ്ട് നമ്മുടെ മീൻ ചെറിയ രീതിയിലാക്കിയാണ്, ചെറിയ രീതിയിൽ മയങ്ങിപ്പോയി.
കുറച്ച് അവിടെ കിടന്ന് ഉറങ്ങട്ടെ. ആ കണ്ടോ, കിടന്ന് കുലുങ്ങുന്നൊക്കെ ഉണ്ട്. കിടക്ക് അവിടെ കുറച്ച് നേരം. അടുത്തതിനും കൂടെ ഉള്ള കൂട്ട് ബിരിയാണി നമുക്ക് തയ്യാറാക്കാം. നേരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്നടാ വാടക്കവരം വന്നു. എൻ്റെ പൊന്നെ ഭയങ്കര വെയിലാണ്. നമുക്ക് വെയിൽ കാരണം അവിടെ നിക്കത്ത് പോലെ ഇല്ല. ഒരുക്കി പോവുക. ആ വാടകവരന്മാർ കാരണം നമുക്ക് വലിയ മിണ്ടാത്. വാടകവരന്മാർ നമ്മൾ ഇടുമ്പത്തേക്ക് നമ്മുടെ തീറ്റ മൊത്തം കൂട്ടമായിട്ട് വന്ന് കുത്തിക്കൊണ്ട് പോവാണ്. വലിയ മീനിക്കായാലും ഇത് കുത്തി ചൂണ്ടയിലെങ്കിൽ കുടുങ്ങിയാണ്. അപ്പം നമുക്ക് ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ധാരാളം വലിയ മീനാണ്. നമുക്ക് ആദ്യം നമ്മുടെ ഈ മീനെ നമുക്ക് നമ്മുടെ വെള്ളത്തിലേക്ക് നമുക്ക് റിലീസ് ചെയ്യാം. നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ മീനെ. ഇനി നമുക്ക് പതിപ്പോ ടാട്ടോ ടാട്ടോ ട്ടോ. നമ്മുടെ മീൻ പോയിട്ടുണ്ട്. നമുക്ക് ഇനി വേറെ ട്രിക്ക് കാണിച്ചാൽ ട്രിക്കല്ല, ഞാൻ ചുമ്മാ മീനുകൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നതാണ്. മേടാ മേടാ, ഈ മീൻ വന്ന് കുടിക്കുന്നുണ്ട്. അതാ നമ്മുടെ ഇരയായ വാളയ്ക്ക് അവരെ ദുഷ്ടൻ. ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ വലിയ മീൻ ഉണ്ടോ? ഇപ്പോഴും ആ കുഞ്ഞു മീൻ വന്ന് തിന്നുന്നതുകൊണ്ട് നമ്മുടെ വലിയ മീൻ വരുന്നില്ല. കുറച്ച് തിന്നാലേ എടുക്കട്ടുണ്ട്. നമുക്ക് ഇത്ര ഇങ്ങോട്ട് മാറ്റാം. നമ്മൾ ഇന്നത്തെ ഫിഷ് മീഡിയ ഇവിടെ കൂടെ നിർത്തുവാണ്. അപ്പം നമുക്ക് കുറേ മീനൊക്കെ പ്രതീക്ഷിച്ച് വന്നായിരുന്നു. പക്ഷെ നമുക്ക് ഒരു മീനേ കിട്ടിയുള്ളൂ. പക്ഷേ നമ്മൾ ഇതിനേക്കാളും കിടുക്കാച്ചൊരു വീഡിയോ നമ്മളിങ്ങനെ ഈ ഫിഷ് മീഡിയ ആയിട്ട് നമ്മളിങ്ങനെ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ എന്നാൽ ടാറ്റാ.